എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് ലെറ്റർ ജി. വിഷയം സോഷ്യൽ മീഡിയ, അർത്ഥവും അനർത്ഥവും. ശ്രദ്ധിക്കുക, അറവന ടീം അംഗങ്ങൾ എത്രയും പെട്ടെന്ന് വേദിയിൽ റിപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وأصحابه الفائزين برضا الله. أما بعد, കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയ അർത്ഥവും അനർത്ഥവും എന്ന വിഷയത്തിലെ അഭിമുഖീകരിച്ച് സംസാരിക്കുമ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ഓടി വരുന്നത് തീർച്ചയായിട്ടും തന്നെ സോഷ്യൽ മീഡിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു വാക്കുകൊണ്ട് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന വിധത്തിൽ, അതായത് മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ നെറ്റ്, അതുപോലെ തന്നെ മറ്റു സോഷ്യൽ മീഡിയ തുടങ്ങിയ അതിന്റെ ഗണത്തിൽപ്പെടുന്ന മുഴുവൻ വസ്തുക്കളും കേരളത്തിലെ ജനങ്ങൾ അവർ ഉപയോഗിക്കുന്നതിന്റെ ഘട്ടങ്ങൾ നാം മനസ്സിലാക്കിയാൽ തന്നെ അതിന്റെ അർത്ഥവും അനർത്ഥവും വളരെ വ്യക്തമായി സമുദായത്തിന് ബോധ്യപ്പെടുന്ന വാസ്തവമാണ്. അതുപോലെ തന്നെ കേരളം എന്ന് വെക്കേണ്ട മറ്റു രാജ്യങ്ങളിലോ മറ്റു സംസ്ഥാനങ്ങളിലോ നിലകൊള്ളുന്ന സോഷ്യൽ മീഡിയയുടെ അർത്ഥവും ആ അതിന്റെ ഉപയോഗവും പരിശോധിച്ചാൽ തന്നെ നമുക്കതിന്റെ അർത്ഥവും അനർത്ഥവും മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് സോഷ്യൽ മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇവിടെ ലോകത്തിനേക്ക് ജനങ്ങൾ ലോകത്ത് ജനങ്ങൾ ഉപയോഗിക്കുന്ന പരസ്പരം പരസ്പരം സൗഹാർദ്ദവും പരസ്പരം സമാധാനവും സൃഷ്ടിക്കുന്ന ആശയങ്ങൾ കൈമാറാനുള്ള ഒരു വലിയ മാധ്യമമായിട്ടാണ് ഇവിടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഒരിക്കലും സമാധാനം വളർത്തുവാനോ ഭീകരത സൃഷ്ടിക്കുവാനോ അല്ലെങ്കിൽ തന്റെ മതത്തിന് സ്പർദ്ധ സൃഷ്ടിക്കുവാനോ അല്ല സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിന്റെ അർത്ഥവും അനർത്ഥവും മനസ്സിലാക്കുന്നത് ഉപയോഗത്തിന്റെ പരിഗണന കൊണ്ടാണ്. ഉപയോഗിക്കുന്നത് ഏത് രൂപത്തിലാണോ അതേ രൂപത്തിലാണ് അതിന്റെ അർത്ഥവും അനർത്ഥവും കിടക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇന്നിപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന മോദി, ആ മോദി ഇവിടെ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ സർവ്വതും ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ കടത്തിവിടുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇവിടെ രാജ്യം വിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരിക്കലും തന്റെ രാജ്യത്തിന്റെ മാനം കാക്കാൻ വേണ്ടിയിട്ടോ രാജ്യത്തിന് വേണ്ടി പാവപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ടോ അല്ല, മറ്റു രാജ്യങ്ങളിൽ തനിക്കൊരു സ്ഥാനമുണ്ടാവാനും മറ്റു രാജ്യത്തിന് തന്റേതായ സ്ഥാനം നിലനിർത്താനും ഒരു വലിയ അത്യാഗ്രഹമാണ് ആ വലിയ രാജ്യത്തിന് മറ്റു രാജ്യ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം തന്നെ ഇവിടെ സോഷ്യൽ മീഡിയകളിൽ വളരെ വ്യാപകമായി പോസ്റ്റ് ചെയ്തുകൊണ്ട് അതിന്റെ യഥാർത്ഥ രൂപം മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പല ഘട്ടങ്ങളും സോഷ്യൽ മീഡിയ ചൂഷണം ചെയ്യപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, കക്ഷിരാഷ്ട്രീയത്തിന്റെ പേരിലും അതുപോലെ തന്നെ മറ്റു എല്ലാത്തിന്റെ പേരിലും അത് മറ്റു ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പേരിൽ ഇവിടെ സോഷ്യൽ മീഡിയ ചൂഷണം ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നാം ആലോചിച്ചു നോക്കുമ്പോൾ എല്ലാത്തിനും ഒരു വലിയ കാരണമായി കാണുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നതിലുള്ള സൂക്ഷ്മത, അതിന്റെ അത് മറ്റുള്ളവർക്ക് കൈമാറുന്നതിലായിരിക്കുന്ന പരിഗണന, അതെല്ലാം നോക്കിക്കൊണ്ട് ഇസ്ലാം എന്ത് കൽപ്പിക്കുന്നുവോ സത്യവും സമാധാനവും ശാന്തിക്കും വേണ്ടിയിട്ടല്ലാതെ ഒരു മീഡിയയും നാം ഉപയോഗിക്കാൻ പാടില്ല. സോഷ്യൽ മീഡിയ ഇന്നത്തെ അവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് അനർത്ഥമായ രൂപത്തിലല്ല ഒരിക്കലും നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമായി അറിയുന്ന കാര്യം.